പത്തനംതിട്ട കോഴഞ്ചേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFനും UDFനും സ്ഥാനാർത്ഥി ഒരാൾ. UDF അംഗം റോയ് ഫിലിപ്പിനെയാണ് ഇരുമുന്നണികളും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറുകണ്ഠം ചാടിയാൽ കൂറുമാറ്റത്തിൽ തളയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ UDF വിപ്പ് നൽകിയിട്ടുണ്ട്. കോഴഞ്ചേരിയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കൗതുകം നൽകുന്നതാണ്. ആദ്യം പിന്തുണ വാഗ്ദാനം ചെയ്ത ഇടതുമുന്നണിക്കൊപ്പമാണ് താനെന്ന് റോയ് ഫിലിപ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിട്ടുകൊടുക്കാനില്ല എന്നതാണ് UDF നിലപാട്. റോയ് ഫിലിപ്പിനെ അധ്യക്ഷ സ്ഥാനാർത്ഥിയാക്കി UDF അംഗങ്ങൾക്ക് വിപ്പ് നൽകി. വിജയം ഉറപ്പാക്കിയ റോയ് ഫിലിപ്പിനെ സ്വീകരിച്ച് വിജയാഹ്ലാദ പ്രകടനത്തിന് UDFഉം LDFഉം ഒരുങ്ങുന്നുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ റോയ് ഫിലിപ്പ് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള വിപ്പ് കേരള കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷമില്ലാത്ത ഗ്രാമപഞ്ചായത്തിൽ പോയ തവണ നറുക്കെടുപ്പിലൂടെയാണ് UDFന് ഭരണം കിട്ടിയത്. മുന്നണി ധാരണ പ്രകാരം ആദ്യ 2 വർഷം പൂർത്തിയാക്കിയപ്പോൾ കോൺഗ്രസ് അംഗം രാജിവെക്കാതിരുന്നതാണ് മുന്നണിയിൽ ഭിന്നാഭിപ്രായത്തിനിടവരുത്തിയത്. ഇത് മുതലെടുത്ത് LDF അവിശ്വാസം കൊണ്ടുവന്നു. UDFനൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധികളായ റോയ് ഫിലിപ്പും സാലി ഫിലിപ്പും കൂടി ഒപ്പുവെച്ചതായിരുന്നു അവിശ്വാസത്തിനുള്ള നോട്ടീസ്. ഇന്ന് രാവിലെ 11